മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഈ കുടുംബങ്ങളിലേക്ക് പോകുകയെന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും നമുക്ക് ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേ മതിയാകൂ. അപ്പോൾ പത്തനംതിട്ട കോന്നിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസാണ് മരിച്ച ഒരാൾ. ആ വീട്ടിൽ നിന്ന് എൻ കെ ഷിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം മറ്റുള്ള പ്രതിനിധികളുമുണ്ട്. ആദ്യം ഷിജുവിലേക്ക്. ഷിജു, എന്താണ് ആ കുടുംബത്തിലെ അവസ്ഥ എന്നിപ്പോൾ ചോദിക്കുന്നില്ല, പക്ഷേ എത്ര നാളായി സജു വർഗീസ് കുവൈത്തിലേക്ക് പോയിട്ട്, എത്ര നാളായി അദ്ദേഹം ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, എന്നാണ് നാട്ടിൽ അവസാനമായി എത്തിയത്? ആ, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാലിനി അട്ടച്ചാക്കലിലുള്ള സജു വർഗീസിന്റെ വീട്ടിലാണ്. വീട്ടിൽ ഇന്നലെയാണ് ഈ വിവരം എത്തിയത്. ഈ ഒരു ദുരന്തത്തിന്റെ, ഈ ലേബർ ക്യാമ്പിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു ഞെട്ടലിലാണ് വീട്ടുകാരെല്ലാം തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനിയിൽ ഈ സജു വർഗീസ്, കൊല്ലപ്പെട്ട സജു വർഗീസിനോടൊപ്പം ജോലി ചെയ്യുന്ന ഇതേ NBTC കമ്പനിയിലെ ഒരു ജീവനക്കാരൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ സജു വർഗീസിന്റെ എല്ലാം സുഹൃത്തും സഹപ്രവർത്തകനൊക്കെയാണ്. ഈ മരിച്ച പലരും ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവരാണ്. അതിന്റെ ഒരു ഞെട്ടൽ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇത് ഇന്നലെ അറിഞ്ഞപ്പോൾ എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്? ഞാന് കഴിഞ്ഞ 20-ാം തീയതി വെക്കേഷനായിട്ട് എത്തിയതാണ്. പിന്നെ ഇത് ഇന്നലെ രാവിലെ തന്നെ ഈ സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞപ്പം തന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അതിൻ്റെതായ ഒരു എന്താ പറയണ്ടേ, ഒരു ഞെട്ടലിലാണെല്ലാം. ഈ മരിച്ചവരെ എല്ലാവരെയും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും അറിയുന്നവരും? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞങ്ങൾ എന്താ പറയണ്ടേ, ഒരേ ഒന്നിച്ച് എന്നും കാണുന്നവരും എന്താ പറയണ്ടേ, ഒരുമിച്ച് എന്താ പറയണ്ടേ, ഒരു പാത്രത്തിൽ തിന്നുന്നവരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സജു വർഗീസിനെ ഒരുപാട് കാലമായിട്ട് അറിയാം. ഒരുമിച്ചാണ് നിങ്ങൾ ജോലിക്ക് പോയത്? ഇവിടെ ഒരുമിച്ചാണ് ജോലിക്ക് പോയത്. തന്നെ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമാണ് പുള്ളിയെ. ഇപ്പം പുള്ളിയുടെ ഈ ഒരു വേർപാട് തന്നെ നമുക്ക് ഈ നാടിന് തന്നെ വലിയൊരു ഞെട്ടലിലാണ്. എങ്ങനെ സംഭവിച്ചു എന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്, കൂട്ടുകാരിൽ നിന്ന്? അത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എന്തോ തീ പടർന്ന് സെക്യൂരിറ്റി റൂമിൽ നിന്ന് തീ പിടിച്ചതായിട്ടാണ് നമുക്ക് വിവരമുള്ളത്. പിന്നെ ആ ബിൽഡിങ്ങിലുള്ള ആരുമായിട്ട് ഇതുവരെ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ഔദ്യോഗികമായ റിപ്പോർട്ടും പ്രകാരം ഹാരിസിന്റെ റൂമിൽ നിന്ന് ഇതുപോലെ ഫയർ ആയതായിട്ടാണ് അറിയാൻ പറ്റിയത്. അപ്പോ ഈ അപകടത്തിൽ ഈ പരിക്കേറ്റ് രക്ഷപ്പെട്ട ആളുകളൊക്കെ കൂടെയുള്ളവരൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അവരെല്ലാം ഉണ്ട്. പിന്നെ അവരോടൊന്നും ഇതുവരെ നമുക്കൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം പിന്നെ കൂടുതൽ വിവരങ്ങൾ അവരുമായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു അപകടം നിങ്ങളുടെ ഒരു ഓർമ്മയിൽ ഈ കമ്പനിയിലോ ക്യാബിലോ ഉണ്ടായിട്ടില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നടക്കുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് ഇനിയും നമുക്ക് പുറകാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ കമ്പനിയിലേക്ക് പോകണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പോകാം. 20-ാം തീയതി പോകാനിരുന്നു ഞാന്, നമ്മുടെ June 20-ാം തീയതി പോകാനിരുന്നു. ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ലേറ്റ് ആകുമായിരിക്കും എന്റെ പോക്ക്. എങ്ങനെ തിരിച്ചു പോകുമെന്നുള്ള? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സഹപ്രവർത്തകരില്ലാതെ, കൂടെ ജോലി ചെയ്യുന്നവരില്ലാതെ വീണ്ടും നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. നിരവധിയായ നാട്ടുകാർ ഈ മരണ വിവരം അറിഞ്ഞ് എത്തിയവരൊക്കെ ഉണ്ട്. ചേട്ടനൊക്കെ ദീർഘകാലമായിട്ട് അറിയുന്നവരാണ്? വീട്ടുകാരല്ലേ? വീട്ടുകാരാ. മോനെ, ഞങ്ങളെല്ലാം ഒരു വീട്ടിലെ പോലെ കഴിയുന്നവരാ. സ്തംഭിച്ചു പോയി. രാവിലെ അറിഞ്ഞതാ, ഞങ്ങൾ പിന്നെ വെളിപ്പെടുത്തിയില്ല. ഞങ്ങളെല്ലാം അറിഞ്ഞതാ. പിന്നെ പിന്നെ വൈകുമ്പോഴത്തേനെ പുറത്തു വിട്ടത്. ഞങ്ങൾ ഒറ്റ അടിക്ക് വിടാൻ പുറത്തു വിട്ടപ്പോ 9 മണിയായി. കാരണം ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നല്ല. ഞാൻ അടുത്ത നെയ്ബറാ. എന്നെ നമ്മള് പ്രത്യേകിച്ച് പിന്നെ പറയാനെന്തോ ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴേ ഞങ്ങള് ഇതായിപ്പോയി. എന്റെ മോനും അവിടെ ആ കമ്പനിയിലല്ല, അവിടെ ഉണ്ടോ അവൻ പോലും അറിഞ്ഞില്ല. മോനെ ഞങ്ങൾ വിളിച്ചു, പിന്നെ വിവരങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ കൂടെ കൂടെ വിളിച്ച് ഓരോ വിവരങ്ങൾ ഞങ്ങളെ അറിയിച്ചു. അതുകൂടെ പറയാൻ ഒക്കത്തില്ല, കാരണം ഡിക്ലെയർ ആയത് കൊണ്ട് ഞങ്ങൾ പറയാനൊക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഈ മൃതദേഹം കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും അറിയിപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലേ? ഇല്ല, വളരെ വേഗം എത്തിക്കുമെന്നാണ്, ബോഡി എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റംസാന്റെ അവധിയുണ്ട്, പിന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്കും പറയാൻ പറ്റത്തുള്ളൂ. ഈ അപകട വിവരം കമ്പനി അധികൃതർ ഇവിടെ വീട്ടുകാരൊക്കെ അറിയിച്ചു? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. അത് അവര് അവരുടെ രീതിയിലെല്ലാം ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. അതിനെല്ലാം കമ്പനി പെർഫെക്റ്റ് ആണ്. എന്തായാലും ഈ ഒരു വേദനയാണ്, വേദനയാണ് സഹിക്കാൻ പറ്റാത്ത.
എന്തായാലും ഇതാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. ഒപ്പം ജോലി ചെയ്യുന്നവരും ഈ സജു വർഗീസിന്റെ അയൽവാസികളുമെല്ലാമാണ് എല്ലാവരും ഈ ഒരു കനത്ത ഒരു ദുരന്തത്തിന്റെ ഒരുപാട് മലയാളികൾ എല്ലാം പരിചയമുള്ളവരാണ്, അവർക്ക് പരസ്പരം അറിയുന്നവരാണ്. ഇപ്പോൾ സംസാരിച്ച ആളുകളുടെ എല്ലാം തന്നെ അത്തരത്തിലൊരു ദുരന്തമുണ്ടായതിന്റെ ഞെട്ടലാണ്. വീട്ടുകാർ സജു വർഗീസിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും മാത്രമാണ് വീട്ടിലുള്ളത്. അടുത്ത ബന്ധുക്കളും മരണവിവരം അറിഞ്ഞെത്തിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു ഞെട്ടലാണ് നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. ശരി ഷിജു, ഇത് തന്നെയാണ് നമ്മൾ ഇനി പോകുന്ന എല്ലാ വീടുകളുടെയും അവസ്ഥ. ഇതേ ദുഃഖം തന്നെയാണ്.